ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇതാ നമ്മളിവിടെ വേങ്ങരക്ക് നോമ്പിറക്കാൻ പോവാണ് കേട്ടോ. അപ്പം പെട്ടെന്നുണ്ടായ പോക്കാണ് കേട്ടോ. അപ്പം രാവിലെ 10:30 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ പോയിട്ട് ഇനി വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും. മിക്ക വൈകുന്നേരം നോമ്പിറക്കാൻ വരും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോരും കേട്ടോ. അതൊക്കെ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിൽക്കൂല, പോയിക്കാണ്ട് പോരാനാണ് പോണത്. ഹലോ, അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പെരിയിലെത്തിട്ടാ. പെരിയിലെത്തി കുഞ്ഞാമ്മന്റെ വീട്ടിലും നാത്തിന്റെ വീട്ടിലൊക്കെ പോയിക്കാണ്ട് ഇങ്ങനെ പെരിയിലേക്ക് വന്നിട്ടാ. എന്നാ നമ്മള് സിതുട്ടനിതാ, സിതുട്ടനിതാ അമ്മേന്റെ കുട്ടി ഇതാ സിതുട്ടൻ. ഹലോ, സുഖല്ലേ ചേട്ടാ? ആ, എല്ലാവർക്കും സുഖല്ലേ? സൈക്കിൾ നോമ്പൊരുങ്ങണേ. അങ്ങനെ ആ ഇക്ക കൊണ്ടുവന്നാക്കിട്ട് ഇക്ക പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കുറച്ചേരം വൈകുന്നേരം നോമ്പറന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവും. നോമ്പറന്നിട്ട് പോവാനുള്ള വില വന്നിട്ടുണ്ട്. നിൽക്കുന്ന ഇപ്രാവശ്യം നിന്നിട്ടൊന്നുമില്ല കേട്ടോ. നിൽക്കൊന്നും പറ്റില്ല. ഇജ്ജ് പെരുന്നാക്ക് ഇൻഷാല്ലാ 2 ദിവസത്തെ കഴിച്ച് നിൽക്കണം. ഇതാ ഇതാ നമ്മളെ അച്ചുട്ടി കണ്ടില്ലേ, അച്ചുട്ടി സൈക്കിളാ. ഭയങ്കര കുഴപ്പമില്ല. ആദ്യം കൂടെ നോമ്പ് ഒരിടില്ല കേട്ടോ. ആദ്യം മാരിക്ക് നോമ്പെടുക്കാൻ പോന്നിട്ട് നോമ്പ് ഒരിടില്ല. അച്ചുട്ടിയേ, ഇത് നോമ്പ് ഒരിടാ. ഇനി എത്ര നോമ്പ് പറ്റുമോ? നോമ്പോരിട്ടില്ല. പൊന്നു അത്ര നോറ്റോ? പൊന്ന് 3 എണ്ണം നോറ്റോ. പൊന്നൊന്നും ഓരിട്ടില്ല. ചിതുട്ടനാ 4 എണ്ണ നോണ പറയുന്ന കള്ളൻ അല്ലേ. എന്താ പണി? അടക്ക 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 അവിടുത്തെ കഥ വരാം. നോമ്പുത്രയുടെ പരിപാടിയുടെ തിരക്കിലാണ് കേട്ടോ. നോമ്പുറക്കുള്ള കട്ലറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കുന്ന തിരക്കാണ്. ഇമ്മളവിടെ ബിരിയാണി റെഡി ആക്കുന്ന തിരക്കാണ് കേട്ടോ. ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് നോമ്പുറക്കുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ തന്നെ അങ്ങനെതാ പിന്നെ വീഡിയോ എടുക്കുന്നത് നോമ്പിറക്കാനായ ടൈമിലാണ് കേട്ടോ. ഇക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇക്ക 6:30 ആയപ്പോൾ തന്നെ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇതാ ഫ്രൂട്ട്സും ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊരികളായിട്ട് വല്ലാതൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ മാത്രമല്ല നോമ്പ് തിരക്കുള്ളൂ, വേറെ എല്ലാവരും കൂടി ഒന്നുമില്ല. ഞങ്ങളും പെരക്കാർ മാത്രം, ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ബിരിയാണി ഇവിടെ റെഡിയാക്കിയിരിക്കണ്. എല്ലാവരും കൂടും കൂടുമ്പോൾ അത് രസമാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടും കൂട്ടിയുള്ള നോമ്പ് തിരക്കൊന്നും നമുക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. കുട്ടികൾക്ക് സുഖമില്ലാത്തതുകൊണ്ടും അച്ചുട്ടിക്ക് മുണ്ടി വീക്കായതുകൊണ്ടൊക്കെ കേട്ടോ. ഇക്കൊക്കെ വന്ന് നോമ്പിറക്കുന്ന തിരക്കാണ് കേട്ടോ. മുന്തിരി ജ്യൂസ് എന്നാ അടിച്ചിരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാവരും നോമ്പുത്ര കഴിഞ്ഞിരിക്കണം. അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ എല്ലാവരും അളച്ചനെയും അനിയത്തിയാളും എല്ലാവരും നോമ്പറന്ന് പോയിക്കണം കേട്ടോ. കാരണം ഓരോ ഇവിടെ നോമ്പറപ്പിച്ചിട്ട് പെരിയിൽ നോമ്പറപ്പിച്ചിട്ട് ഉണ്ടായിരുന്നു നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല നമുക്ക്. കാരണം അച്ചുട്ടിക്ക് മുണ്ടി വീക്കായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അച്ചുട്ടിക്ക് മുണ്ടി വീക്കായെന്നാണ് ഇവിടെ നോമ്പിറക്കൽ കഴിഞ്ഞത് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇന്ന് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. നോമ്പറന്നിട്ട് പോവാ വിചാരിച്ചിട്ടാണ്. നോമ്പിറക്കലെ കഴിച്ചെന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് അസുഖം ഇപ്പോൾ മുണ്ടി വീക്കൊക്കെ ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ അച്ചുട്ടിക്ക് മുണ്ടി വീക്കുള്ള അന്നായിരുന്നു ഇവിടെ പറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കളെല്ലാവരും തിന്നു നോമ്പിറക്കണ തിരക്കിലാണ് കേട്ടോ. ബാപ്പയും മക്കളും എല്ലാവരും തന്നെ ഇരുന്നിക്കണ്. പിന്നെ ഞങ്ങൾ മാത്രമേ അവർക്കല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും വിചാരിച്ച പുറത്തു അനിയത്തിയുള്ള മക്കളൊന്നും ഇല്ലായിട്ട് അവർക്ക് അവരിങ്ങനെ പറഞ്ഞു കേട്ടോ. കാരണം എല്ലാവരും കൂടി കൂടുമ്പോഴാണ് അവർക്ക് ഒരു അനിയത്തി ഉണ്ട്. അനിയത്തി പ്രസവിച്ച് എണീറ്റ് 40 കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ഓളുണ്ട്, അല്ല മറ്റുള്ള 2 ആളും ഇല്ല കേട്ടോ. വലിയ അനിയത്തിയും ചെറിയ അനിയത്തിയും ഇല്ല. ഒരൊക്കെ നോമ്പറന്ന് പോയി എല്ലാവരും പെരുന്നാക്ക് വരും. പെരുന്നാക്ക് ഇൻഷാല്ലാ വന്നിട്ട് 2 ദിവസം നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പെരുന്നാൾ എല്ലാവരും കൂടി ഒന്ന് കൂടും. ഇപ്പോൾ നോമ്പിന് ആരും വരാൻ പറ്റിയിട്ടില്ല, ഒരുമിച്ച് കൂടിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനാണെങ്കിലോ വന്ന് 2 മാസമായിട്ടാണ് വേങ്ങരക്ക് പോയിട്ട്. ഇപ്പോൾ കുറച്ചായി ഒരു വേങ്ങരക്ക് പോയി നിന്നിട്ടിട്ടാ. അപ്പോൾ അനിയത്തി പ്രസവിക്കണ ആ ടൈമിൽ പോയതാണ്. അനിയത്തിൻ്റെ ഇപ്പോൾ 90 ആവാനായിട്ടാണ്. അപ്പോൾ 2.5 മാസമായി വേങ്ങര പോയി നിന്നിട്ടിട്ടാ. അതൊക്കെ പാടെ നമുക്ക് പെരുന്നാക്കൊന്ന് പോയി 2 ദിവസം എല്ലാവരും കൂടിയും കൂടി നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നോമ്പാകുമ്പോൾ ഇക്കാനെ ഒറ്റക്കിട്ട് പോകാനും കഴിയില്ല. കാരണം ഇക്കൊക്കെ അത്താഴത്തിന് എണീക്കലും പിന്നെ നോമ്പിറക്കുമ്പോൾ ഉണ്ടാക്കലൊക്കെ കെതിയിടയ്ക്കാൻ ആരും ഇല്ലല്ലോ. വേറെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ കെതിയിടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നോമ്പിന് നമ്മൾ പോയി നിൽക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ചായയോടെ കഴിഞ്ഞിട്ട് ഇതാ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചോട്ടി ഫസ്റ്റ് തന്നെ വേ തുടങ്ങി അച്ഛാ.
ചിതുട്ടിയ ചോറ് തന്നെ ചെയ്യാ, അങ്ങനെ ഒന്നൂടെ ബാക്കിയാക്കാൻ പാടില്ലേട്ടാ, ബാക്കിയാക്കിയതിട്ടാ മോനെ, ബാക്കിയാക്കിയതിട്ടാ. അങ്ങനെയൊക്കെയും മക്കളും താനിയത്തിന്റെ മോനും അനിയന്റെ മോനും എല്ലാരും കൂടി ചോർന്ന് നോമ്പറന്ന് ചോർന്ന് തിരക്കാണ് കേട്ടോ. അതിന്റെ അപ്പുറത്തായിട്ട് തന്നെ ഞാനോ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോവാനുള്ളതാണ്. അപ്പോ വല്ലാതെ വൈകൂല കേട്ടോ, അച്ഛ ചോർന്ന് കുറച്ചിരുന്ന് കഴിഞ്ഞൊക്കെ നമുക്ക് പോണം. അപ്പൊ ഞാൻ എന്നോട് തിന്നാൻ പറഞ്ഞ ഞാനും തിന്നാൻ വേണ്ടി നിക്കാണ് കേട്ടോ. ഇവരുടെ കൂടെ തിന്ന് അല്ല നമുക്ക് ഇവരിക്ക പോ ചോർന്ന് കഴിഞ്ഞിടത്തോളം നമ്മളതും കഴിയണം, എന്നിട്ട് പോവാം, ഒരുമിച്ച് പോവാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാ ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. വീഡിയോ നോമ്പ് വീട്ടിലേക്ക് പോയ നോമ്പുത്രേൻ്റെ വിശേഷമായിരുന്നു. കലത്തിനുള്ള ഒരുക്കങ്ങളും ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കാനും ഒക്കെ ഉള്ളതാണ്. പെരയിൽ ചെന്നിട്ട് വേണം ആ പരിപാടികളൊക്കെ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഇമ്മ പറഞ്ഞിട്ട് ഇമ്മ പറഞ്ഞ് കുറച്ച് ചോറ് കൊണ്ടുപോയാൽ അത് മതി പരച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ചോറ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞേക്കണ്. അപ്പോൾ കുറച്ച് ബിരിയാണി കൊണ്ടുപോകണം. ബിരിയാണി കൊണ്ടുപോയാൽ അതാണ്ട് പരച്ചേക്ക് എടുക്കും. പിന്നെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പെരയിക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പെരിക്ക് പോവാൻ നിൽക്കുകയാണ്. വണ്ടിയിലൊക്കെ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മക്കളെല്ലാം ഉമ്മാനെ കയ്യിൽ നിന്ന് കുറച്ച് കറ്റാർവാഴ തൈയും മുളകും തൈയും നമ്മൾ വണ്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.